സൂപ്പർ വോയ്സ് ഗ്രാൻഡ് ഫിനാലയിൽ നമ്മുടെ കോമ്പറ്റീഷൻസ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇത്ര നേരം കുറേ ചിരി കളിയൊക്കെ ആയിരുന്നു, എല്ലാവരും ഭയങ്കര കൂളായിരുന്നു. ബട്ട് ഇനി മൂവിങ് ഓൺ, കുറച്ച് സീരിയസ് മൊമെൻറ്റ്സിലേക്ക് നമ്മളിനി കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലും നേരത്തെ പ്രയോറിറ്റി ബൗളിൽ നേരത്തെ നമ്മുടെ ബിജുവേട്ടൻ എടുത്തിരുന്നു. ആദ്യം പെർഫോം ചെയ്യാൻ പോകുന്നത് ജാസിമാണ്. ആൻഡ് അതിന് മുമ്പായിട്ട് റൗണ്ട്സിനെ പറ്റി ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ നാല് കണ്ടസ്റ്റൻസിന് നമ്മൾ കൊടുത്തിട്ടുള്ള റൗണ്ട്സ് എന്ന് പറയുമ്പോൾ ചലഞ്ചിങ് റൗണ്ട്, മലബാർ മിക്സ് ആൻഡ് ഹിന്ദി പോപ്പുലർ. സോ ആദ്യം വരുന്ന കണ്ടസ്റ്റന്റ് നമുക്ക് ജാസിമാണെന്ന് അറിയാം. ഏത് റൗണ്ടിലാണ് പുള്ളി പെർഫോം ചെയ്യാൻ പോകുന്നതെന്നുള്ള നമുക്ക് വഴി അറിയാം. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ജാസിം ജമാൽ ഫ്രം കൊടുങ്ങല്ലൂർ. ജാസിം നമസ്കാരം. നമസ്കാരം. മൊത്തത്തിലെ ലുക്ക് ഒക്കെ മാറിയല്ലോ. ആ ഒരു നാടൻ വേഷം. നാടൻ വേഷം. അപ്പൊ ഏത് റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ പോണേ? ഞാനിപ്പോൾ ചലഞ്ചിങ് റൗണ്ടിലാണ്. രവീന്ദ്രൻ മാസ്റ്റർ ഈണം നൽകിയ മാനെ എന്ന് പറയുന്ന സോങ്. 8 റൗണ്ടുകളിലായിട്ടായിരുന്നു ഈ 26 ദിവസത്തെ നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയണേ. ഈ 8 റൗണ്ടുകളിലും ഫസ്റ്റ് പൊസിഷൻ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ശക്തമായി പ്രാക്ടീസ് ചെയ്ത് ഫസ്റ്റ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് ഇപ്പൊ സൂപ്പർ വോയിസിന്റെ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഫസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പോവാണ്. ഇതൊരു നിമിത്തമായിരിക്കുമോ? ഇല്ല, ഞാൻ ആഗ്രഹിച്ചാണ് ഫസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യണം, ഞാൻ ആഗ്രഹിച്ചാണ്. അതുപോലെ തന്നെ വന്നു. ഓൾറൈറ്റ്, അതുപോലെ തന്നെ ഫസ്റ്റ് പൊസിഷൻ നേടണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? ആ ഉണ്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ അതും സംഭവിക്കട്ടെ. എനിവേ മോനെ, ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഇനി ഈ ഒരു ഫ്ലോർ മോനുള്ളതാണ്. താങ്ക് യു. നന്നായി പാടും. ഓക്കെ, താങ്ക് യു. എൻജോയ്. നിൽക്കാൻ എന്തു രസം നിന്നഴക്.
പോയി കണ്ടു കണ്ടു കൊതിച്ചു പോയി വാർദ്ധ്യങ്ങൾ നെഞ്ചിലേറ്റി നീട്ടലോടും സ്വർണമാനി കൊതിച്ചു പോയി കണ്ടു കണ്ടു കൊതിച്ചു പോയി വാർദ്ധ്യങ്ങൾ നെഞ്ചിലേറ്റി നീട്ടലോടും സ്വർണമാനി കടവത്തു കണ്ടാലോ നീ തണ്ടുലഞ്ഞ ചിന്താമര അവസാനിച്ചിരിക്കുകയായിരുന്നു. ഒരു കൂൾ പെർഫോമൻസ് വേണം പറയാനായിട്ട് അല്ലെ. ഏതായാലും അടുത്തതായിട്ട് നമ്മുടെ കോഴിക്കോട്ടുകാരൻ സഞ്ജയ് ആണ് എത്താൻ പോണേ. സോ ലെറ്റ്സ് ഇൻവൈറ്റ് സഞ്ജയ്. സഞ്ജയ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. താങ്ക് യു ചേച്ചി, താങ്ക് യു. അപ്പൊ നമ്മുടെ ജഡ്ജസ് എല്ലാം അവിടെ റെഡിയാണ്. വിനീത്, ബിജ്പാൽ, ഷെരീഫ് ക, അതുപോലെ തന്നെ സിത്താര ചേച്ചി. നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റൻ്റെ മാർക്കൊക്കെ ഏകദേശം ആദ്യത്തെ റൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളാണ്. അപ്പം നല്ല മാർക്സ് വേണമെങ്കിൽ നമ്മൾ നന്നായി പാടണം. ഏത് റൗണ്ടിലാണ് പെർഫോം ചെയ്യുന്നത്? ഞാൻ മലബാർ മിക്സ് റൗണ്ടിലാണ് ഇത്തവണ പെർഫോം ചെയ്യുന്നത് ആദ്യം. കണ്ണിൻ മൂന കൊണ്ട് നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാടേ പെണ്ണേ ഇട കരളുള്ളിൽ മോഹബത്തിൻ മധുരത്തെ നൊലിപ്പിച്ച കണ്ണാടേ എന്റെ കളി പൂമോളേ കടക്കണ്ണിൻ മൂന കൊണ്ട് നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാടേ എന്റെ മനസ്സിന്റെ ഇടനെ മോഹബത്തിൻ മധുരത്തെ മനുഷ്യനെ കറക്കണ വിളയാട്ടം കടക്കണ്ണിൻ മൂന കൊണ്ട് നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാടെ എന്റെ മനസ്സ് ഇട നെഞ്ച് മനുദ്രത്തെ ഒലിപ്പിച്ച കണ്ണാടെ എന്നെ കുടുക്കിയ പൂമോളെ Thank you.
ബലം വട്ടത്തെളി ബലം വട്ടത്തിൽ മുഖം തകതകജം തങ്കത്തതിങ്കിണ കൃതി കീട സംസരിതം കില്ല തകധീമി താളം കൃത ജുംജുമൃതം സ്വർഗ തലമീലെ പല ധോനി കളിച്ചിരി കുളലികൾ സംകൃത പമകരി തങ്കത്തുങ്കത്തതിങ്കിണ തിങ്കൃതീമി കിടമേണം തകതം തരി സരിഗമ തക്കിടത്ത തിന്തിങ്കിണ തിന്തിമി താളം കൃത താളം സംകൃത പമകരി തങ്കത്തുങ്കത്തതിങ്കിണ തിങ്കൃതീമി കിടമേ ആകെ ചുറ്റുലകത്തിലും എത്തണകത്തിലും കത്തണമായി തിരുവിത്തരും അത്തിരു മുത്തു നബിയുള്ള ജന്മതിനൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികക്കൊരു തക്ക വിളക്കൊളി ഒക്കിയ മക്കനകർക്കതി ചിക് ഹബീബുള്ള ആകെ ചുറ്റുലകത്തിലും എത്തണകത്തിരു കത്തണമായി തിരുവിത്തരും അത്തിരു മുത്തു നബിയുള്ള ജന്മതിനൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികക്കൊരു തക്ക വിളക്കൊളി ഒക്കിയ മക്കനകർക്കതി ചിക് ഹബീബുള്ള ആകെ ചുറ്റുലകത്തിലും എത്തണകത്തിരു കത്തണമായി തിരുവിത്തരും അത്തിരു മുത്തു നബിയുള്ള ജന്മതിനൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികക്കൊരു തക്ക വിളക്കൊളി ഒക്കിയ മക്കനകർക്കതി ചിക് ഹബീബുള്ള ആകെ ചുറ്റുലകത്തിലും എത്തണകത്തിരു കത്തണമായി തിരുവിത്തരും അത്തിരു മുത്തു നബിയുള്ള ജന്മതിനൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികക്കൊരു തക്ക വിളക്കൊളി ഒക്കിയ മക്കനകർക്കതി ചിക് ഹബീബുള്ള താങ്ക് യു അടുത്ത കണ്ടസ്റ്റന്റ് കൂട്ടത്തിലെ ഏക പെൺകുട്ടി ഇപ്പോ വെറുതെ വിട്ടുകൊടുക്കാൻ പറ്റില്ല അല്ലേ സോ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം സ്നേഹ സ്നേഹയുടെ ആ ഒരു എൻട്രിയിൽ തന്നെ നമുക്കറിയാം ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണ് സ്നേഹക്കുട്ടി അപ്പൊ സ്നേഹ ഓൾ സെറ്റ് ശരി അപ്പൊ മോളെ ഏത് റൗണ്ടിലാണ് പെർഫോം ചെയ്യണേ ഏത് സോങ് ആണ് ഞാൻ ഹിന്ദി സോങ്സ് റൗണ്ടിലാണ് മേരേ ഢോൽനാ സുൻ ഹിന്ദി പോപ്പുലർ ഒരു പോപ്പുലർ സോങ്ങുമായിട്ടാണ് സ്നേഹ വന്നിട്ടുള്ളത് സോ ഇനി വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ് മോളെ ഡു വെൽ മേരേ ചാർ പേ തോ ഫിസാ മേ ബഹേ
ഫോം ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അത് നമ്മുടെ ടാൻസൻ തന്നെയാണ്. സോ പ്ലീസ് പുട്ട് ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം ടാൻസൻ.
So all set? Yes, Chichi. ഏത് റൗണ്ടിലാണ് പെർഫോം ചെയ്യണത്? ചലഞ്ചിങ് റൗണ്ടിൽ ഏഴ് സ്വരങ്ങളും നടക്കുന്ന ഗാനം. So ready to challenge? Yeah. ജാലം ഇന്ദ്രജാലം അതിലോല
ഏഴോളം ഏഴു സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം. രാത്രി മീനെ കേട്ടിടാതെ വല്ലാത്ത മാറ്റം ഉണ്ട് വീട്ടിൽ. രാത്രി മീനെ കേട്ടിടാതെ വല്ലാത്ത മാറ്റം ഉണ്ട് റൂമിൽ. ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ. താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനേ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോറം ചോരുണ്ട് ചുണ്ടോറം ശീലുണ്ട്, കണ്ടാലും കൂടുംബം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ട ചേലാക്കാൻ നല്ല തക്കാറുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെൻ്റെ കുട്ടി. കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണ്.
Yes, that was Poonam Bajwa and team. Thank you so much for that stunning performance. Moving on. Angane nammude judges ne judging panel la mathra irthe seriyavo. ഇവിടെ കുറേ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കട്ടെ. ഏതായാലും അടുത്തതൊരു ഡിവെറ്റ് പെർഫോമൻസ് ആണ്. ഇതിനായിട്ട് ഞാൻ വേദിയിലേക്ക് വെൽക്കം ചെയ്യാണ് വിനീത് ശ്രീനിവാസൻ ആൻഡ് സിതാര കൃഷ്ണകുമാർ. എൻജോയ്. പറഞ്ഞില്ലല്ലോ ഭാവി മരുമകൻ ഇരിക്കട്ടെ ഒരു സല്യൂട്ട്. അയ്യോ
ഐ പി എസ് സാജൻ എന്ന് പറഞ്ഞാൽ ഇടിവീണ പറമ്പിൽ സോമൻ മകൻ സാജൻ. അങ്ങനെ നമ്മുടെ സൂപ്പർവൈസറിന്റെ ഗ്രാൻഡ് ഫിനാലെയില് നിങ്ങൾ എല്ലാരെയും ഇളക്കി മറിക്കാനായിട്ട് ആരായിരിക്കും ഇനി വരാൻ പോണേ? മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ ശ്രീ കണ്ണൂർ ഷെരീഫിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഇനി ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ ബസ്സിലെ പിടിച്ചിരുന്നോ എന്ന് അറിയില്ലേ? അതുപോലെ എല്ലാവരും ഒന്ന് പിടിച്ചിരുന്നോളൂ. ആൻഡ് ആർ യു റെഡി ടു റോക്ക്? ലെറ്റ്സ് ഇൻവൈറ്റ് കണ്ണൂർ ഷെരീഫ്. നീലാകാശചെരുവി നിന്നെ കാണാൻ വെൺതാരമാ നീളേ തെന്നും പൂവി നിന്നെ തേടാൻ തേൻ തുള്ളിയ മറുകി മണിച്ചുണ്ടാൻ മുത്താൻ വരൂ ആരോ മൂളും പാട്ടേ മുളം തണ്ടേ നിന്നുള്ളിൽ ഞാൻ മയുമി മരതക ചായയിൽ മധുഗണം ചോരവേ കുറുകിവ കുളിർവെൺ പ്രാക്കളെ നനയുമീ പനിനീർ മാരിൽ ഓ ആട്ടു തൊട്ടിലിൽ പിന്നെ കിഴത്തി പുറക്കിനെല്ല് മണി പടുന്നു കവിത്തടങ്ങൾ ഉള്ളി നുകരും സലഭമായ സൂര്യകാന്തികൾ മഞ്ഞു മഴയിൽ കുതിർന്നു നിൽക്കും ൊഴുകി വന്ന് കുളിരരുവി അലകടായ പെണ്ണില ചിറകുള്ള രാത്രിയിൽ വെള്ളി നീർ കടലല കൈകളിൽ നീന്തി വെളിനീർ തെന്നലേ നനയുണി പനിനീർ മാരി ഓ ആട്ടു തൊട്ടിലിൽ നിന്ന് കിടത്തി പുറക്കിനേ പടുക്കും കവിത്തടങ്ങൾ ഉള്ളി നുകരും ചലഭമായ സൂര്യകാന്തികൾ മഞ്ഞു മഴയിൽ കുതിർന്നു നിൽക്കും നിഴൽ തെരുവിൽ ഒഴുകി വന്ന കുളിരരുവി അലകളായ ശരിക്ക് ഞാൻ പെട്ടെന്ന് കയറി പാടിയതാണ്. എന്നിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മാപ്പിളപ്പാട്ടാണ്, അടിപൊളി. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. റെഡിയല്ലേ? താങ്ക് യു. ചെമ്പകപ്പൂത്തേനിതളധരം ചന്ദ്ര സുന്ദര പൂമുഖമാതൃത്വം ഗസലുകൾ തൻ പൊന്നു ഞാലയിൽ ആടുന്നു സുലൈഖാവിനി മുഞ്ചായ മുഞ്ചുകൾ കതിരം കഞ്ചകമേറിയ യൂസുഫ് നബി ചഞ്ചല പൂമി വണ്ടി നോടി കൊണ്ട് സുലൈഖാവി വലയറി ചന്ദ്രസുന്ദര പൂമുഖമാതൃത്വം ഗസലുകൾ തൻ പൊന്നു ഞാലയിൽ ആടുന്നു സുലൈഖാവി ഒരു നാട് ചെറുപ്പത്തി ദുഷ്ടി തലമിട്ട മരുത് യൂസുഫ് നബിയെ കൊതിമരുതായി പാഞ്ഞു പിടിച്ചു കിടച്ചു നിന്നല്ലോ അഴകോള കടത്തിരമാറിഞ്ഞു
നബിയുള്ള മുന്നോട്ടോടുകയായി കരളുരുകി ബീബി സുലൈഖ കരഞ്ഞുപോയല്ലോ. ഒരു നാളിൽ ചെറുപ്പത്തിൽ ദുഷ്ടരെ തളമിട്ട മലരെ യൂസുഫ് നബിയെ കൊതി വലുതായി മാറ്റു പിടിച്ചു പിതച്ചു നിന്നല്ലോ. അഴകോട് കടൽ തീരമറിഞ്ഞു നബിയുള്ള മുന്നോട്ടോടുകയായി കരളുരുകി ബീബി സുലൈഖ കരഞ്ഞുപോയല്ലോ. ചെമ്പകപ്പൂരം ചന്ദ്ര സുന്ദര പൂമുഖമതൃത്വം ഗസലുകൾ തൻ പൊന്നു ഞാലയിൽ ആടുന്നു സുലൈഖ ബീബി. കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഇരമൊത്ത കല്യാണ നാടിരിലായി കിളിക്കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഇരമൊത്ത കല്യാണ നാടിരിലായി ഇതുവരെ പാടാത്ത പാട്ടും ഞാനും കൊതിച്ചിന്ന് പെണ്ണാടേ. ഇതുവരെ പാടാത്ത പാട്ടൊന്ന് പാടുവാൻ ഞാനും കൊതിച്ചിന്ന് പെണ്ണാടേ. ഇടിക്കൊത്ത കടിത്തോടൻ ഇനാവ് കണ്ടിരിക്കുന്ന ഇടമൊത്ത കല്യാണ നാടിരായി. േറെയുണ്ട് സുരുവക്കണ്ണിടകളിൽ സുരഭി സുമരാണി സുഭവനിലൊളിയുവൻ സുമധുരം നുണയുവൻ ഭാവി പുതുനാരി. ജീവത്തുകളേറെയുണ്ട് സുരുവക്കണ്ണിടകളിൽ സുരഭി സുമരാണി സുഭവനിലൊളിയുവൻ സുമധുരം നുണയുവൻ ഭാവി പുതുനാരി. പൂമാരൻ വന്നു നിന്നെ പൂമുല്ലേ പൂത്തു നിൽക്കാൻ പൂമാരൻ വന്നു നിന്നെ. ദീപത്തുകളേറെയുണ്ട് സുറുമക്കണ്ണിണകളിൽ സുമരി സുമരാണി സുഭവനിലൊളിയുവൻ സുമധുരം നുണയുവൻ വാങ്ങി പുതുനാരി. ഒരു കണ്ണ് സുൽത്താന്റെ പിന്നൊരു ജിന്നാഹ് പൂതി തന്നതനപ്പുകാവിലെ പച്ചക്കരിമ്പിന്റെ തുണ്ട് ഇവൾ പച്ചക്കരിമ്പിന്റെ തുണ്ട് സുറുമവരച്ചൊരു കണ്ണ് സുൽത്താന്റെ പിന്നൊരു ജിന്നാഹ് പൂതി തന്നതനപ്പുകാവിലെ പച്ചക്കരിമ്പിന്റെ തുണ്ട് പച്ചക്കരിമ്പിന്റെ തുണ്ട്. അഞ്ചഞ്ചും ഒരുളടി കനമറിവായി അഞ്ചൊറും ദിനമിലെ അഞ്ചഞ്ചും ഒരുളടി കനമറിവായി അഞ്ചഞ്ചും ഒരുളടി കനമറിവായി ഐതൊറും ദിനമിലെ അഞ്ചഞ്ചും ഒരുളടി കനമറിവായി. കഴിഞ്ഞോ
അടികളടിമുടി വാങ്ങിന യോഗം വൈന്ന് മുങ്ങിയ അറിവ് സ്നേഹം വണ്ടികളടിമുടി വാങ്ങിന യോഗം വൈന്ന് മുങ്ങിയ അറിവ് സ്നേഹം എന്താണുറുമ്പ് ശരീരമ യോഗം എല്ലാം അലറിന്നത് ഇന്നാൽ മനം പൊരിന്ത് അഞ്ചഞ്ചും ആഹാ അഞ്ചഞ്ചും ഒരുടടി കനമറിവായ് ആയിന്തോറും നിലവിൽ അഞ്ചഞ്ചും ഒരുടടി കനമറിവായ് ആയിന്തോറും നിലവിൽ അഞ്ചഞ്ചും ഒരുടടി കനമറിവായ് മുത്തുമാല എടുത്തു കെട്ടി മാണിക്ക പാദക്കങ്ങൾ അണിഞ്ഞ കുട്ടി വൈരക്കൽ മോതിരത്ത വീരകൾ പിന്നി തങ്കത്താൽ പണി നിറ മണത്തിലുണ്ടി ആനക്ക മുത്തുമാല എടുത്തു കെട്ടി മാണിക്ക പാദക്കങ്ങൾ അണിഞ്ഞ കുട്ടി വൈരക്കൽ മോതിരത്ത വീരകൾ പിന്നി തങ്കത്താൽ പണി നിറ മണത്തിലുണ്ടി പഞ്ചവരാഗം പാടും കിളിയുടെ അഞ്ചിര കലകളനാഥത്തോടെ പിഞ്ചകമരവും കഞ്ചിതമോട് പഞ്ചവരാഗം പാടും കിളിയുടെ അഞ്ചിര കലകളനാഥത്തോടെ പിഞ്ചകമരവും കഞ്ചിതമോട് അങ്കീരത്തിലടയുന്നതായി സ്വർഗീയ സുഖം കൊള്ളാൻ വരും തകിലി ആനക്ക മുത്തുമാലയെടുത്തു കെട്ടി മാണിക്ക പാദക്കങ്ങൾ അണിഞ്ഞ കുട്ടി വൈരക്കൽ മോതിരത്താൽ വീരൽ കണ്ടി തങ്കത്താൽ പാണി നിന്ന മണകിലുങ്ങി ചീരിയുള്ള കുലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി അരുമുള്ള കീനാവിലെ അഴകേറും പുതുമാർ ഇതൈതാ മാറുന്നേ കൂടാതുള്ള ചീരിയുള്ള കുലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി അരുമുള്ള കീനാവിലെ അഴകേറും പുതുമാർ ഇതൈതാ മാറുന്നേ പെണ്ണേ ഇതൈതാ മാറുന്നേ ുള്ള ചീരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാണി നിന്റെ അരുള്ള കീനാവിലെ അഴകേറും പുതുമാർ ഇതൈതാ മാറുന്നേ താങ്ക് യു. നമ്മളിപ്പോ കൊറേ പാട്ട് കേട്ടു, കൊറേ ഡാൻസ് കണ്ടു, ഇതിപ്പോ ഷെരീഫ് കടൽ കിടുക്കാജി പെർഫോമൻസും കണ്ടു. നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ അടുത്ത റൗണ്ട്സിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനു മുമ്പ് നമുക്കൊന്ന് പൊട്ടിച്ചിരിച്ചാലോ? അതിനുവേണ്ടി നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരുടെ വേദിയിൽ ഒരു അടിപൊളി സ്കിറ്റ് എടുത്തുന്നുണ്ട്. ഗിവ് ദം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഉത്തുമ്പി പൂങ്കഴുത്തിൽ താലി കെട്ടണതാരാണ്, ഭൂമിയിൽ പട്ടും മാലയും നോക്കി ഒരുക്കണതാരാണ്. അതാണോ ഞാൻ പറഞ്ഞത്, നിനക്കൊരു പെണ്ണിനെ ഒപ്പിച്ചേരാന്ന് ഞാൻ പറഞ്ഞില്ലേ? എടാ അതൊക്കെ ഇപ്പോഴാണാ, പട്ടാ പകല് രാത്രിയാവട്ടെ. എന്റെ ദൈവമേ, ഈ മണവാളനെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? എന്താ പറഞ്ഞേ? അല്ല, ഈ മണവാളനാകാൻ പോകുന്ന നിന്നെ ഞാൻ ഇതൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരുമെന്ന്? എടാ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നതാ നിന്നെ ഇവിടെ. ഓ, പെണ്ണ് കാണൽ ചടങ്ങ്? ആ, അത് നീ നേരത്തെ പറയണ്ടേ. ഇതാണ് പാട്ടുപുറ്റം തറവാട്. പട്ടിപറ്റ തറവാട്? പട്ടിപറ്റ തറവാടല്ല, പാട്ടുപുറ്റം തറവാട്. ഒരുപാട് സംഗീത പ്രതിഭകൾ ജനിച്ചു വളർന്ന തറവാട്, ഒരു പാട്ട് കുടുംബം. എന്ത് കുടുംബമാണെങ്കിലും വേണ്ടില്ല, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് എന്റെ താളത്തിനൊത്ത് തുള്ളുന്നവളായിരിക്കണം. അയ്യോ, അങ്ങനെ ഒരു പെണ്ണുണ്ടായിരുന്നു, പക്ഷേ കല്യാണം കഴിഞ്ഞ് പോയടെ. അതാര്? റിമി ടോമി. അതാമെന്നിന്റെ താളത്തിനൊത്ത് തുള്ളുകയും ചെയ്യും, പാടുകയും ചെയ്യും. ഉണ്ണിക്കണ്ട മാറ്റേ, ഉണ്ണിക്കണ്ട മാറ്റേ. ഇതാണ് പെണ്ണിന്റെ അച്ഛൻ, പാട്ടുപാടി മഴയൊക്കെ നിർത്തിച്ചിട്ടുള്ള ഒരു എളിയ കലാകാരൻ. പക്ഷെ പാട്ടുപാടിയെ മഴയത്തിറക്കി നിർത്തി എന്നാണ് ഞങ്ങളൊക്കെ അറിഞ്ഞത്. അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് IPS സാജൻ. പയ്യൻ IPS ആണെന്ന് നേരത്തെ പറഞ്ഞില്ലല്ലോ. ഭാവി മരുമകൻ ഇരിക്കട്ടെ, ഒരു സല്യൂട്ട്.
അയ്യോ ഐ പി എസ് സാജൻ എന്ന് പറഞ്ഞ ഇടിവീണ പറമ്പിൽ സോമം മകൻ സാജൻ. ഇനി കാര്യത്തിലേക്ക് വരാം. എനിക്ക് രണ്ടു മക്കളാ, ഒരാണും ഒരു പെണ്ണും. മൂത്തതും മകനാ ഡി ജെ ഷിബു. മോനെ ഇങ്ങോട്ട് വാടാ. മീനെ കേട്ടിടാതേ വല്ലാത്ത നാറ്റം മുമ്പ് വീട്ടിൽ എറാത്ത മീനെ കേട്ടിടാതേ വല്ലാത്ത നാറ്റം മുമ്പ് റൂമിൽ. ഞാനിവിടെ വന്നപ്പോ മീൻ കൊണ്ടുവന്ന് ഇറയത്ത് വെച്ചേക്കുന്ന ആര് മീൻകാരനെ ഈ ജോൺ 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 കെപ്പോ. മോനെ, ആ നിന്റെ പെങ്ങളെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനും ബ്രോക്കറുമാണ് ഇത്. ബ്രോ, ഞാനും പെരനറിഞ്ഞു നിൽക്കുന്ന ഒരൈറ്റമാണ്. ഉരയ്ക്കാത്ത കേറ്റാൻ പറ്റാത്ത ഐറ്റം എന്ന് പറയുന്നതായിരിക്കും ശരി. അതെ, എനിക്ക് പറ്റി വല്ല പെൺപിള്ളേരും കസ്റ്റഡിയിലുണ്ടോ? കസ്റ്റഡിയിലുണ്ട് ബ്രോ, പക്ഷെ ജാമ്യം കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ഈ പാട്ട് പാടുന്നതുകൊണ്ടാണോ ആൾക്കാർ ഡി ജെ ഷിബു എന്ന് വിളിക്കുന്നത്? ദാരിദ്ര്യത്തിൽ ജനിച്ചവൻ, ദ്രോഹിക്കാൻ ജനിച്ചവൻ എന്നും പറയാം. അതെ, കുറെ നേരമായി ഞാനിവിടെ ഡയലോഗില്ലാതെ വായ്മൂട്ടി നിൽക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങളെ പരസ്പരം കൗണ്ടർ അടിച്ച് നിൽക്കാതെ പെണ്ണിനെ വിളിക്ക്. അതിനിടയ്ക്ക് ഞാനതങ്ങ് മറന്നു. മോളെ കീർത്തി, ഇവളാരോ കരിമുകിലകളിൽ മിന്നൽ പിണരുപോ എരിവയിൽ വേനലിൽ ഒരു മഴത്തുള്ളി പോ. ആരോ ഇവളാരോ, ആരോ ഇവളാരോ, ആരോ ഇവളാരോ. ഇവളാണ് എന്റെ മോളെ. മോളെ, ഇതാരാണെന്ന് മനസ്സിലായോ? പിന്നെ എന്നെ കാണാൻ വന്ന കിറുക്കനല്ലേ? അല്ല, ചെറുക്കനല്ലേ? ചെറുക്കനങ്ങ് പ്രേക്ഷ്യല. അറബി പറയോ? അറബി പറയോ? കഴിഞ്ഞ ദിവസം അറബി ഇനി എന്നെ പറയാവൊന്നും ബാക്കിയില്ല. എന്തുമാത്രം ചീത്ത പറഞ്ഞെന്നറിയാമോ? അയ്യോ, അതല്ല, ചേട്ടൻ അറബി പറയുവോന്ന്. ഞാൻ എന്തിനാ അറബി പറയുന്നത്? അറബി പറയാ, അവിടെ അറബികളുണ്ടല്ലോ. ഞാൻ പഴയതുപോലെ മലയാളം തന്നെ. അതും ഇടക്കിടക്ക് തെറ്റും. ഗൾഫിൽ എന്താ ജോലി? മോളു, ഈ ബുർജ് ഖലീഫ, ബുർജ് ഖലീഫ എന്ന് കേട്ടിട്ടുണ്ടോ? വലിയ വലിയ ബേക്കറികളെ കണ്ടിട്ടുണ്ട്, പക്ഷെ തിന്നിട്ടില്ല. എടി, തിന്നുമ്പോ സാധനമല്ല ബുർജ് ഖലീഫ, പിന്നെ കുടിക്കുന്ന സാധനമാണ്. ഒരു പെഗിന് കുറഞ്ഞത് 250 രൂപയെങ്കിലും വരും അല്ലേ? നിർത്ത്, ഇങ്ങനെ കൊറേ മണ്ടന്മാര്. എടാ, ഈ ബുർജ് ഖലീഫ, ബുർജ് ഖലീഫ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ? അതാണ് ഗൾഫിലെ നിയമസഭാ മന്ദിരം. പിതാവേ, ഈ പാലപാത്രം തിരിച്ചെടുക്കേ. ബെസ്റ്റ് ഫാമിലി. ഈ ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ അവിടുത്തെ ഏറ്റവും വലിയ കെട്ടിടമാണ്. അത് പണിതത് ഞാനല്ലേ? അത്രയും വലിയ കെട്ടിടം ചേട്ടൻ ഒറ്റയ്ക്ക് പണിതോ? അതൊക്കെ സിമ്പിൾ അല്ലേ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഈ കെട്ടിടം ഇങ്ങനെ കെട്ടി 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 മേളേക്ക് പോണെന്നാണോ? അല്ല, ഇത് നിലത്തിട്ടല്ലേ പണിയുന്നത്. നിലത്തിട്ടോ? അങ്ങ് കുറെ സിമെന്റും മണ്ണും എല്ലാം കൂടെ നമ്മൾ കുഴച്ച് കട്ടിക്കാക്കിട്ട് നിലത്തിട്ടിങ്ങനെ 160 നില ടക്ക് 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 ഇങ്ങനെ പണിയും. 2 ദിവസം വെയിലടിക്കുമ്പം ഇതങ്ങോട്ട് സെറ്റാവും. അപ്പൊ അതിന്റെ അറ്റത്ത് ഒരു വടം കെട്ടിയിട്ട് 101 ആനകളെയും 501 ആൾക്കാരെയും കൊണ്ട് ഇങ്ങനെ വലിപ്പിക്കും. ചേട്ടൻ എന്നിട്ട് നോക്കി നിൽക്കുവോ? ഇതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാ ഞാൻ ദേ പുറകിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഒരൊറ്റ തള്ള. എങ്ങനെയുണ്ട് എന്റെ തള്ള്? മോൻ രാവിലെ പുട്ടാണോ കഴിച്ചത്? എങ്ങനെ മനസ്സിലായി? അല്ല, ഒന്നാം തരം തള്ള്. ഇതിനും വലിയ തള്ളൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം. എന്റെ മോളായതുകൊണ്ട് പറയല്ല. എന്താ, നിങ്ങളെ മോളല്ലേ? ആണ്. അല്ല, ഇവള് നല്ല അസലായിട്ട് നൃത്തം ചെയ്യും. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ? അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ? കൈ എത്തുന്നിടത്ത് മെയ് എത്തണം, മെയ് എത്തുന്നിടത്ത് മനസ്സെത്തണം, മനസ്സെത്തുന്നിടത്ത് ഭാവം വരണം. യവക്കടെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചാ. കൈ എത്തുന്നിടത്ത് ആഹാരം എത്തണം, ആഹാരം എത്തുന്നിടത്ത് വായെത്തണം.
ഇല്ലെങ്കിൽ ഭാവം മാറും, പിന്നെ ആട്ടക്കലാശ. എന്റെ അംഗോപാംഗം കണ്ടിട്ടുണ്ടോ? അയ്യോ, ഈ തിരക്കിന്റെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചില്ലേ എവിടെ ഇരിക്കുന്നു. എന്ത്? നിന്റെ അംഗോപാംഗം. അയ്യോ, ശ്രദ്ധിച്ചില്ലേ? എന്നാ ഇന്ന വിളിച്ചോ? അല്ല, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക, ഈ ഡാൻസിന്റെ പേരെന്താന്നാ പറഞ്ഞത്? അംഗോപാംഗം. അയ്യോ, ഇത് അംഗോപാംഗം അല്ല, അംഗഭംഗം. ചൊരിഞ്ഞിടും നേരം ഒടുക്കിനാക്കൾ പൂവിടും നേരം. എന്ത്